നമസ്കാരം. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ സഹായത്തോടെ ടാറ്റ ഗ്രൂപ്പ് കാസർഗോഡ് ജില്ലയിൽ നിർമ്മിക്കുന്ന കോവിഡ് ആശുപത്രി നിർമ്മാണം അന്തിമഘട്ടത്തിലേക്ക്. ജൂലൈ അവസാന വാരത്തോടെ നിർമ്മാണം പൂർത്തിയാക്കി സർക്കാരിന് ആശുപത്രി കൈമാറാനാണ് ലക്ഷ്യമിടുന്നത്. കോവിഡിന്റെ തുടക്കത്തിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത കാസർഗോഡ് ജില്ലയ്ക്ക് സർക്കാർ സഹായത്തോടെ ടാറ്റ ഗ്രൂപ്പ് സമ്മാനിച്ച അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ആശുപത്രി തെക്കിൽ വില്ലേജിലാണ് നിർമ്മിക്കുന്നത്. 128 യൂണിറ്റുകളിലായി 540 കിടക്കകളാണ് ആശുപത്രിയിലുള്ളത്. ഒരു യൂണിറ്റിന് 40 അടി നീളവും 10 അടി വീതിയുമുണ്ട്. തെക്കിൽ വില്ലേജിൽ 5 ഏക്കർ സ്ഥലത്ത് റോഡ്, റിസപ്ഷൻ സംവിധാനം, ക്യാൻറ്റീൻ, ഡോക്ടർമാർക്കും നഴ്സുമാർക്കും പ്രത്യേകം മുറികൾ തുടങ്ങി എല്ലാവിധ സംവിധാനങ്ങളോട് കൂടിയാണ് ആശുപത്രി. 5 ഏക്കർ ഭൂമി, ജലം, വൈദ്യുതി തുടങ്ങി ആശുപത്രി നിർമ്മാണത്തിന് ആവശ്യമായ എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും സംസ്ഥാന സർക്കാരും ജില്ലാ ഭരണകൂടവുമാണ് ഒരുക്കി നൽകിയത്. ഇന്ത്യയിൽ പലയിടങ്ങളിലും അടിയന്തര ഘട്ടങ്ങളിൽ ടാറ്റ ഗ്രൂപ്പ് ഇത്തരത്തിൽ ആശുപത്രികൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ നിർമ്മിച്ചു നൽകിയിട്ടുണ്ടെങ്കിലും കേരളത്തിൽ ഇത് ആദ്യമായാണ് കാസർഗോഡ് ചെയ്യുന്നത്. ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും ജില്ലാ ഭരണകൂടവും കളക്ടർ ഡോക്ടർ ഡി സജിത് ബാബുവും നൽകിയ സഹായ പ്രവർത്തികൾ വേഗത്തിലാക്കാൻ സഹായകമാക്കിയെന്ന് പ്രൊജക്ട് അഡ്മിനിസ്ട്രേറ്റർ ആന്റണി പി എൽ പറഞ്ഞു. നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ആശുപത്രിയെ 3 സോണുകളായി തിരിക്കും. സോൺ 1-ലും 3-ലും കോവിഡ് ക്വാറന്റൈൻ സംവിധാനങ്ങളും സോൺ 2-ൽ കോവിഡ് പോസിറ്റീവായ ആളുകൾക്കായുള്ള പ്രത്യേക ഐസൊലേഷൻ സംവിധാനങ്ങളുമാണ്. സോൺ 1-ലും 3-ലും ഉൾപ്പെട്ട ഓരോ കണ്ടെയ്നറിലും 5 കിടക്കകൾ, 1 ശുചിമുറി എന്നിവയിലും 2-ലെ യൂണിറ്റുകളിൽ ശുചിമുറിയോട് കൂടിയ ഒറ്റ മുറികളുമാണ് ഉള്ളത്. എല്ലാ ചികിത്സാ സംവിധാനങ്ങൾക്കുമുള്ള സൗകര്യവും ആശുപത്രിയിലുണ്ട്. ജൂലൈ 30-നോടുകൂടി നിർമ്മാണം പൂർത്തിയാക്കാനാണ് ടാറ്റ ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നത്. നിലവിൽ 50 തൊഴിലാളികളാണ് നിർമ്മാണ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അധികവും മെഷീൻ സംബന്ധമായ പ്രവർത്തനങ്ങളാണ്. തൊഴിലാളികളേറെയും ഇതര സംസ്ഥാനക്കാരാണ്. പ്രതികൂലമായ കാലാവസ്ഥയും കോവിഡ് രൂക്ഷമായ സാഹചര്യത്തിൽ തൊഴിലാളികൾ തിരികെ മടങ്ങിയതുമെല്ലാം വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു. ജൂലൈ അവസാന വാരത്തോടെ ആശുപത്രി സംസ്ഥാന സർക്കാരിന് കൈമാറും. തുടക്കത്തിൽ കോവിഡ് ആശുപത്രിയായാണ് പ്രവർത്തനം ആരംഭിക്കുക. അതിനുശേഷം ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് സർക്കാരാണെന്ന് ആന്റണി പറഞ്ഞു.